ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാന്ദ്ര മൗണ്ട് മേരി യുടെ ചർച്ചിലേക്കാണ്. മല കയറി ആൾക്കാർ ഇങ്ങനെ പോവുകയാണ്, വിശ്വാസികൾ ആണ്. അതുകൊണ്ട് വളരെ പോർച്ചുഗീസുകാരുടെ കാലത്ത് അവർ ഇന്ത്യയുടെ അതിർത്തിയുടെ കപ്പലിൽ പോയപ്പോൾ അവിടെ എന്തോ പുള്ളികളൊക്കെ കൊടുങ്കാറ്റും വന്നുകൊണ്ടപ്പോൾ അവർ പ്രാർത്ഥിച്ച് മാവാണ്. ഇവിടെ ഭയങ്കര റഷാണ്, ഉണ്ടോ ഉണ്ടോ മാ ഉണ്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. മാതാവിൻ്റെ നാമത്തിൽ അങ്ങനെ അപേക്ഷ അവർ സ്ഥാപിച്ച പള്ളിയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നം നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവാലയത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിലേക്കാണ്. അവിടെ നല്ല മഴയാണ്, അതാണ് ശബ്ദത്തിന് വ്യത്യാസം വന്നിരുന്നത്. ഇപ്പോൾ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പുരാതനമായ ഒരു ദേവാലയമാണിത്. വളരെ അത്ഭുതം നടക്കുന്ന ദേവാലയം പോലെ മാത്രമല്ല കോട്ടയത്ത് കുടിയുന്ന വിശുദ്ധ മണവ അമ്മയുടെ ദേവാലയം പോലെ വളരെ അധികം ജനങ്ങൾ ഇതിലേക്ക് ഒഴുകിയെത്തി. വിവിധ ഭാഷകളിലുള്ള ദേവാലയമാണ് മഹാലക്ഷ്മി മുംബൈ. മുംബൈ ബാന്ദ്ര എന്ന സ്ഥലത്ത് സ്ത്രീ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അമ്മയുടെ മധുവായിക്കകത്തുള്ള ഫോട്ടോ. ജനപ്രവാഹമാണ്. വളരെ പുരാതനമായ ഒരു ദേവാലയമാണ്, പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ്. പോർച്ചുഗീസുകാർ അറബിക്കടലിലൂടെ പോയപ്പോൾ കാറ്റും കോളും ഉണ്ടായി. കപ്പലിൽ അപകടം സംഭവിച്ചപ്പോൾ അവർ പറഞ്ഞു സത്യം നമ്മളുടെ നാമത്തിൽ ഒരു ദേവാലയമായ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അന്ന് മുതലേ ഭയങ്കര ഒരു ഭക്തജനകമായ ജനപ്രവാഹമാണ്. ഏകദേശം 1700 ഫസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിയാണ്. അവിടെ ട്രാഫിക് ജാമാണ് ബാന്ദ്രയിൽ നിന്ന്. ബാന്ദ്രയിൽ ഭയങ്കര ട്രാഫിക് ജാമാണ്. ദേവാലയം സന്ദർശിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് ന്യൂ ബോംബെയിലെ മടങ്ങുന്ന വഴിയാണ്. ചെറിയ തോതിലുള്ള ട്രാഫിക് ഇതാണ്. ബോംബെയുടെ ബാന്ദ്ര എന്ന് പറയുന്ന തെരുവീതികളിലൂടെ നമ്മുടെ വണ്ടി മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം മന്ദം ചെറിയ ചെറിയ മഴ ഉണ്ട്. റോഡുകളെല്ലാം നനഞ്ഞിരിക്കുന്നുണ്ട്. മഴ പെയ്യും പിന്നെയും നിൽക്കും പിന്നെയും പെയ്യും. അത് തന്നെ ഇതിപ്പോൾ നമ്മൾ ഹൈവേ പ്രദേശിച്ചു. ബാന്ദ്രയിൽ നിന്ന് ബാന്ദ്ര ഹൈവേ നമ്മളിപ്പോൾ ബാന്ദ്ര ഹൈവേയിലേക്ക് കയറി. ഹൈവേയുടെ റോഡിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ എക്സ്പ്രസ് ഹൈവേ ആണ്. എക്സ്പ്രസ് ഹൈവേ ആണിത്.
ന്യൂ ബോംബെയിലേക്കുള്ള വഴിയാണ് പനവേൽ ന്യൂ ബോംബെ. റോഡിൻ്റെ ഇരുവശത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അച്ചട്ടുള്ളൊരു ദേവാലയമാണ്.